നമസ്കാരം മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് അമൃതാ സുരേഷ് ടെലിവിഷൻ രംഗത്തു നിന്നുമാണ് താരം പിന്നണി ഗാനം മേഖലയിൽ എത്തിയത് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പരിപാടിയിലെ മത്സരാർത്ഥിയായിരുന്നു താരം ഈ പരിപാടിയിൽ നിന്നും ധാരാളം ആരാധകരെയാണ് താരം സ്വന്തമാക്കിയത് ഇന്ന് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗായികമാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് അമൃതാ സുരേഷ് നടൻ ബാല ആയിരുന്നു ഇവരുടെ ഭർത്താവ് റിയാലിറ്റി ഷോയിലൂടെ പരിചയപ്പെടുന്ന ഇരുപതും രണ്ടായിരത്തി പത്തിൽ വിവാഹിതരായി എങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ വേർപെരികയായിരുന്നു അങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് ഒരു റിയാലിറ്റി ഷോയിൽ പട്ടുപ്പാവടേക്ക് അണിഞ്ഞ് കണ്ണടയേക്ക് വെച്ചെത്തിയ തീർത്തും സാധാരണ ലുക്കിലുള്ള പെൺകുട്ടി വർഷങ്ങൾക്കപ്പുറം സംഗീത രംഗത്ത് സജീവമാകുമ്പോൾ പാട്ടുകൊണ്ടും ഹൃദയം കൊണ്ടും പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയിരിക്കുകയാണ് നേരത്തെ തന്നെ ചില ചിത്രങ്ങളിൽ ഗാനാലാപനം നടത്തിയെങ്കിലും വിവാഹമോചനത്തിന് ശേഷമാണ് അമൃത പിന്നടി ഗാനരംഗത്ത് സജീവമായി മാറിയത് അങ്ങനെ ചെറിയ വഴികളിലൂടെ കരിയർ കെട്ടിപ്പടുത്തി തുടങ്ങിയ അമൃത നിരവധി ആൽബങ്ങളിലൂടെ ശ്രദ്ധ നേടുകയാണ് ചെയ്തത് വിവാഹമോചനത്തിന് ശേഷം നേരിടേണ്ടി വന്ന പല പ്രതിസന്ധികളും മറികടന്നു അങ്ങനെ കരുത്തൊരു തന്റെ പോരാട്ടത്തിൽ കൂടെ നിന്നവർ എന്ന് പരിചയപ്പെടുത്തി അമൃത തന്നെയാണ് സഹോദരി അഭിരാമി സുരേഷിനെയും സംഗീതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കയറ്റിയത് ഇതിനു പിന്നാലെ ആരംഭിച്ച അമൃതം ഗമയ എന്ന മ്യൂസിക്കൽ ബാൻഡ് സംഗീത രംഗത്തെ മാറ്റങ്ങൾ അറിഞ്ഞുള്ള അവതരണം കൊണ്ട് പ്രേക്ഷകർക്കിടയിൽ പെട്ടെന്ന് സ്ഥാനം പിടിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ തൻ്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്ന ഒരു ദുസ്വപ്നത്തെക്കുറിച്ച് അമൃത വെളിപ്പെടുത്തുകയാണ് ആ വീഡിയോ ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുകയാണ് ജോസ് ടോക്കിൽ അതിഥിയായി എത്തി സംസാരിക്കവെയാണ് അമൃത താൻ കടന്നു വന്ന വഴികളെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് അമൃതയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരുപാട് പെൺകുട്ടികൾ സ്വപ്നം കണ്ടെടുത്ത ജീവിതം വളരെ ചെറുപ്പത്തിൽ തന്നെ ലഭിച്ച ലക്കി ലക്കികളായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന അമൃത സുരേഷ് മറ്റുള്ളവർക്ക് സ്വപ്നതുല്യമായി തോന്നിയ ജീവിതം എനിക്ക് ദുസ്വപ്നമായിരുന്നു നിങ്ങൾക്കറിയാവുന്ന അമൃത സുരേഷ് അല്ലാതെ മറ്റൊരു അമൃത സുരേഷ് ഉണ്ട് ഒന്നിനും കൊള്ളില്ലാത്ത ഒരു പെണ്ണ് അല്ലെങ്കിൽ ലോക അഹങ്കാരിയായ പെണ്ണ് ഈ രണ്ട് ടാഗും എനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ദിവസങ്ങൾക്ക് ആരോടും ഒന്നും പറയാതെ പറ്റാതെ കരഞ്ഞു തീർക്കുകയായിരുന്നു ആ അമൃത സുരേഷിനെ ആർക്കും അറിയില്ല ആ സ്വപ്ന തുല്യമായ ജീവിതം ഉപേക്ഷിച്ചിറങ്ങുമ്പോൾ കയ്യിലുണ്ടായിരുന്നത് ഒരു സീറോ ബാലൻസ് അക്കൗണ്ടും രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞും മാത്രമാണ് ഞാൻ ആ തീരുമാനം എടുത്ത ദിവസം മാധ്യമങ്ങളിൽ നിന്ന് മാത്രം വന്നിട്ടുള്ളത് നൂറിലധികം ഫോൺ കോളുകളാണ് ആദ്യം മിണ്ടാതിരുന്നു പ്രതികരണം തുടങ്ങിയപ്പോൾ എല്ലാവരും എന്നെ അഹങ്കാരിയാക്കി എന്തു ചെയ്താലും കുറ്റം മാത്രമായിരുന്നു അവനവൻ്റെ തീരുമാനം പറയുമ്പോൾ ലഭിക്കുന്ന കുറ്റപ്പെടുത്തലുകളാണത് ഞാൻ അക്കാലത്ത് ചിന്തിച്ചു തുടങ്ങി ഞാൻ ആരാണെന്ന് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും ജോലി ചെയ്യും കുഞ്ഞിനെ വളർത്തും എന്നിങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ചു പിന്നീടാണ് ഞാൻ എന്നിലെ എന്നെ തിരിച്ചറിഞ്ഞത് അത്ര വലിയൊരു ദുസ്വപ്നത്തിൽ നിന്നും എഴുന്നേറ്റ് മകളെയും കയ്യിൽ പിടിച്ച് ജീവനോടെ ഞാൻ ഇന്നുമുണ്ടല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ എത്രത്തോളം ശക്തിയായ സ്ത്രീയാണെന്ന് മനസ്സിലാക്കി പത്തു വർഷം മുമ്പുള്ള അമൃതാസ് സുരേഷ് നാണക്കേടുള്ള ചമ്മലുള്ള വ്യക്തിയായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെയല്ല ഞാൻ ശക്തിയായ സ്ത്രീയാണ് എല്ലാ സ്ത്രീകളും എപ്പോഴും സ്വയം വിലയിരുത്തണം വെബ്ഡെസ്ക് തത്വമി ന്യൂസ്